ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിട്ട് വന്നിട്ടുള്ളത് ഒരു ഫേസ് പാക്കായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ തലേദിവസം നമ്മളിതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാനൊരു പാക്ക് തയ്യാറാക്കാനായിട്ട് മസൂർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ തലേദിവസം ഒന്നും വെള്ളത്തിലിടണമെന്നില്ല. നമുക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ അങ്ങനെ ഇട്ട് വെച്ചാലും മതി. കഴുകിയതിന് ശേഷം വേണം ഇട്ട് വയ്ക്കാനായിട്ട് വെള്ളത്തിൽ. എന്നിട്ട് നമ്മൾ ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഫേസിൽ പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് നമുക്ക് മുഖം സ്ക്രബ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനെയും കൂടിയിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫേസിലേക്ക് നെക്കിലേക്ക് എന്നുള്ളൊരു അളവാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുതിർന്ന് വന്നപ്പോൾ നന്നായിട്ട് തന്നെ ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ചെയ്യാനാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ മതിയാവും. സ്ക്രബായിട്ടും അതുപോലെ തന്നെ പാക്കായിട്ടും ചെയ്യാനാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ മതിയാവും. കഴുകിയതിന് ശേഷം ഞാൻ കുതിർത്താനായിട്ട് വെച്ചത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ടെന്ന വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഫേസും നെക്കും കൂടിയിട്ടാണ് സ്ക്രബ് ചെയ്യുന്നത് കേട്ടോ. അതിന് പകരം, പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് റാഗി പൗഡർ ചേർക്കാം. ഇപ്പോൾ PCOD തൈറോയിഡുള്ളവരാണെങ്കിൽ അവർക്ക് നന്നായിട്ട് തന്നെ കറുപ്പ് കളറ് നെക്കിൽ നന്നായിട്ട് തന്നെ കാണാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോഴും നമ്മളത് കുറച്ച് തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ തന്നെയാണ് നമുക്ക് അവിടെ നല്ല റിസൾട്ട് കാണാനായിട്ട് പറ്റുക. അപ്പോൾ ഈ ഒരു പരിപ്പ് നമുക്ക് കുതിർത്തി എടുക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് നമുക്കൊരു ടിന്നിലാക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതുപോലെ പാക്ക് തയ്യാറാക്കിയിട്ട് നമുക്ക് ഫേസിലിടാം. ആഴ്ചയിൽ ഒരു 3 ദിവസം ഇടവിട്ടിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാനുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ നല്ല ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഇതിൽ നമുക്ക് കുറച്ച് ആൽമണ്ട് ഓയിൽ ചേർക്കാം, 1/2 ടീസ്പൂൺ അളവിൽ. അതല്ല ഓയിലി സ്കിന്നാണെങ്കിൽ നമ്മളിതിൽ ഒന്നും ചേർക്കണ്ട, ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഫംഗ്ഷന് പോകുന്ന തലേദിവസം നമ്മൾ പാക്ക് ഇടുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ സ്ക്രബ് ചെയ്തതിന് ശേഷം പാക്ക് ഇടാനായിട്ട് നോക്കുക കേട്ടോ. നമുക്ക് 20 മിനിറ്റാണ് നമ്മുടെ ഫേസിൽ വെച്ചിരിക്കേണ്ടത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം അരച്ച് വെച്ചത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായി. അതിലേക്ക് കുറച്ച് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലാണ് തേൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസിലേക്ക് എല്ലാവർക്കും അങ്ങനെ എല്ലാതും പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ തേൻ അങ്ങനെ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ അതിലേക്ക് നമുക്ക് തേനിന് പകരം റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും മാത്രം മതിയാവും. അതല്ല, തേനാണ് നിങ്ങൾക്ക് പറ്റും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തേൻ മാത്രം മതിയാവും. അപ്പോൾ അതന്നെ നമുക്ക് നല്ല റിസൾട്ട് തരുന്നതാണ് കേട്ടോ. അപ്പോൾ തേൻ പറ്റാത്തത് ഉണ്ടെങ്കിൽ മാത്രം റാഗി പൗഡർ ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇത് രണ്ടും കൂടിയിട്ട് വേറെ ഒന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഫേസിൽ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുത്തു, അതുപോലെ തന്നെ നെക്കിലും സ്ക്രബ് ചെയ്ത് കൊടുത്തു. 1-5 മിനിറ്റ് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലിയർ ആക്കിയെടുക്കുക, അഴുക്കൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അതിനുശേഷം കഴുകി കളഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത്. 20 മിനിറ്റ് നമ്മളത് വെച്ചിരിക്കുക, അതിന് ശേഷം ഒന്ന് കഴുകി കളയുക. നല്ലൊരു റിസൾട്ട് തരുന്നതാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അതല്ല ഡ്രൈ സ്കിന്നാണെങ്കിൽ നമ്മൾ 2 പാക്കിലായാലും സ്ക്രബ് ചെയ്യുന്നതിലായാലും 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്, ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ മാത്രം. ഓയിലി സ്കിന്നാണെങ്കിൽ ഒന്ന് ചെയ്യേണ്ടത് പോലെ തന്നെ ചെയ്താൽ മതിയാവും, നല്ല റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ തലേദിവസം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം നല്ലൊരു മാറ്റം കാണാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക, എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.